പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.3-യുടെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് ദ വർക്ക് ഡൺ ബൈ എ ബോഡി ഓൺ ആപ്ലിക്കേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി. അതായത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള വർക്ക് ഡണ്ണ് എന്തിനോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി. ആ ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എക്സ്പ്രസ് ദിസ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. നമ്മൾ ഇതിനെ ഒരു ഇക്വേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യണം. 2 വേരിയബിൾസ് ഉള്ള ഇക്വേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യണം. ആൻഡ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദി സെയിം ബൈ ടേക്കിംഗ് ദ കോൺസ്റ്റന്റ് ഫോഴ്സ് ആസ് 5 യൂണിറ്റ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കോൺസ്റ്റന്റ് ഫോഴ്സ് എത്രയാണ്? 5 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? വർക്ക് ഡൺ അല്ലേ. വർക്ക് ഡൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വർക്ക് ഡൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഇനി വർക്ക് ഡൺ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഇത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന കാര്യമാണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഡൺ എന്താണ്? കോൺസ്റ്റന്റ് ഫോഴ്സ് ഇവിടെ 5 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 5 ഇൻറ്റു ഡി എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 5d എന്ന് നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമുക്കിത് നമ്മുടെ ലീനിയർ ഇക്വേഷൻ്റെ ഫോമിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമുക്ക് എക്സും വൈയും യൂസ് ചെയ്തിട്ട് ഈ ഇക്വേഷനെ ഒന്നുകൂടെ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡിയെ നമ്മൾ എക്സ് എന്നെടുക്കുന്നു. വർക്ക് ഡണ്ണിനെ നമ്മൾ വൈ എന്നും എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ലെറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി ബി എക്സ് ആൻഡ് work done by y. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? വർക്ക് ഡൺ വൈ ആണ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഡിസ്റ്റൻസ് ഈസ് എക്സ്. വൈ ഈസ് ഈക്വൽ ടു 5x എന്ന് നമുക്ക് കിട്ടി. നമുക്ക് y ഈസ് ഈക്വൽ ടു 5x എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ലീനിയർ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. ഇനി ഈ ലീനിയർ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രാഫ് വരയ്ക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്കിതിൻ്റെ പോയിന്റ്സ് വേണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു 0 ആയാൽ വൈ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 0 കൊടുക്കുന്നു. വൈ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0 ഈസ് 0. അപ്പോൾ നമ്മുടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. എക്സ് 0 വൈയും 0. ഇനി ഞാനിവിടെ എക്സിന് 1 എന്ന് കൊടുക്കുന്നു. എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ എന്താവും? വൈ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു 5. അപ്പം അടുത്ത പോയിന്റ് കിട്ടി 1 5. ഇനി ഞാൻ എക്സിന് 2 കൊടുക്കുന്നു. അപ്പോൾ വൈ എന്താവും? വൈ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു 10. അപ്പോൾ അടുത്ത പോയിന്റും കിട്ടി 2 10. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമ്മൾ എക്സും വൈയും വെച്ച് ഒരു ടേബിൾ ഉണ്ടാക്കുന്നു. എക്സ് വൈ, എക്സ് 0 ആകുമ്പോൾ വൈയും 0 ആണ്. എക്സ് 1 ആകുമ്പോൾ വൈ 5 ആണ്. എക്സ് 2 ആകുമ്പോൾ വൈ 10 ആണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടൊരു ടേബിളും വരച്ചു. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് എക്സും വൈയും ആക്സിസും നിങ്ങൾ വരച്ച് പോയിന്റുകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കണ്ടുപിടിച്ച പോയിന്റുകൾ നമ്മൾ പ്ലോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എക്സും 0 ആണ്, വൈയും 0 ആണ്. അപ്പോൾ ആ പോയിന്റ് എവിടെ വരും? രണ്ടും 0 ആണ്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെ വരും. ഇനി അടുത്തത് എക്സ് 1ഉം വൈ 5ഉമാണ്. അപ്പോൾ x 1 y 5. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ദാ ഇവിടെ വരും. കണ്ടല്ലോ, x 1 y 5. അപ്പോൾ 1 കോമ 5 ഇവിടെ വരും. അടുത്ത എന്താണ്? 2 10. അപ്പോൾ x 2 y 10. അപ്പോൾ ഇവിടെ വരും, ദാ ഇവിടെ വരും. കണ്ടോ, ഇതാണ് 2 കോമ 10. ഇനി ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? Also read from the graph the work done when the distance traveled by the body is 2 unit. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി 2 യൂണിറ്റ് ആണെങ്കിൽ വർക്ക് ഡൺ എത്രയാണ് എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി 2 യൂണിറ്റ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ? അപ്പോൾ എക്സ് 2 ആണെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? വൈ നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ എക്സ് 2 ആണെങ്കിൽ വർക്ക് ഡൺ വൈ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി എക്സ് ആണ്, ഇത് 2 ആണെങ്കിൽ വർക്ക് ഡൺ വൈ ആണ് അല്ലേ? അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കുന്നു. നമ്മുടെ ഗ്രാഫിൽ എവിടെയാണ് ഈ 2 ചെന്ന് നമ്മൾ വരച്ച ലൈനിൽ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കുന്നു. അപ്പം നമ്മളിവിടെ ഡോട്ടർ ലൈൻസ് നമുക്ക് കൊടുക്കാം. ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഇനി ആ ജോയിൻ ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുന്നു. വൈയിലേക്ക് നമ്മൾ അതിനെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എവിടെ എത്തി? 10ലെത്തി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം? ഫ്രം ദി ഗ്രാഫ് വർക്ക് ഡൺ വെൻ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് is 2 units is equal to എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 10. ഇനി അടുത്തത് 0 യൂണിറ്റ്സ് ആണെങ്കിലത്തെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 0 യൂണിറ്റ് എക്സ് 0 ഇവിടെയാണ്. അപ്പോൾ വൈയും എവിടെ തന്നെയാണ്? ഇവിടെ തന്നെയാണ് അല്ലേ? അപ്പോൾ വർക്ക് ഡണ്ണും 0 ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 0 യൂണിറ്റ്സ് ആണെങ്കിൽ വർക്ക് ഡണ്ണും 0 ആണ്. അപ്പം വർക്ക് ഡൺ വെൻ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 0 യൂണിറ്റ്സ് is equal to 0. ഇവിടെ യൂണിറ്റ്സ് ഒന്നും കൂടെ എഴുതിക്കണം കേട്ടോ. 0 യൂണിറ്റ്സ്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ തന്നിരിക്കുന്ന എന്താണെന്ന് നോക്കുക. അത് എക്സ് ആണോ വൈ ആണോ നോക്കുക. എന്നിട്ട് അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ വരച്ച ലൈനിലേക്ക് നോക്കുക. ലൈനിൽ എവിടെ മീറ്റ് ചെയ്യുന്നു അവിടെ നിന്ന് വൈയിലെ പോയിന്റ് ഏതാണെന്ന് നോക്കുക. ഓക്കെ, അങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് നമ്മൾ പോയിന്റ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 7th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.